പൊടിയുണ്ടോ? അയ്യോ എറിയണ എറിയണ എറിയണ, ഇത് കാണുന്നില്ല. നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നോക്കി നമ്മുടെ ഗോസ്റ്റ് കർത്താവ് ഇന്നലെ ഞാൻ കഴിപ്പിച്ചതേ ഉള്ളൂ. പൊടിയേറാത്ത ഒരു ഇഞ്ച് സ്ഥലം പോലും ഇല്ല. നമ്മുടെ ക്യാമറ ക്യാമറയുടെ അവസ്ഥ നോക്കി. നമ്മൾ വീട്ടിലോട്ട് പോകുമ്പോൾ ആർ യു ഗൈസ് റെഡി ഫോർ ഹോളി ഡേയ്സ്? ദേ ഹോളി തൊട്ടടുത്ത് എത്തിക്കണം. ഹോളി ടൈമിൽ ഒരു കാര്യം പ്രത്യേകമായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ കാര്യമാണ്. കളേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നാച്ചുറൽ ആൻഡ് കെമിക്കൽ ഫ്രീ കളേഴ്സ് തന്നെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്കിന്ന് ആകെ സീനായിട്ട് മാറും. ഓ, സ്കിന്നിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കിടിലം പ്രോഡക്റ്റ് പറഞ്ഞപ്പോഴത്തേക്കും വൗവിൻ്റെ ആലോവേര റേഞ്ച് പ്രോഡക്റ്റ്. സോ ഈ റേഞ്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇന്നത്തെ ആലോവേരയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആലോവേര നമ്മുടെ സ്കിന്നിന് ഏറ്റവും ബെനിഫിഷ്യൽ ആണ്. സോ നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്തത് ഫോമിംഗ് ഫേസ് വാഷ് ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ അകത്ത് പ്രോ വിറ്റാമിൻ B5 ഉണ്ട്, വിച്ച് ഇസ് റിയലി ഗുഡ് ഫോർ സ്കിൻ. ഇത് ഡെർമറ്റോളജിക്കൽ ടെസ്റ്റ് ആണ്. എന്നുവെച്ചാണല്ലോ എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് സ്യൂട്ടബിൾ ആണ്. അത് മാത്രമല്ല പാരബിൻ സിൽക്കൻ സൾഫേറ്റ് കളേഴ്സ് ഇതിൽ ഇല്ലേ ഇല്ല. പിന്നെ മറ്റേ ഇതിന്റെ സിലിക്കൺ ബ്രഷ് കണ്ടോ, ഇത് നമ്മുടെ സ്കിന്നിന് സോഫ്റ്റ് ഡെലിക്കറ്റ് ആയിട്ട് ഡീപ്പ് ആയിട്ട് ക്ലെൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ ഇത് യൂസ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് ഗൈസ്. നേരെ പ്രസ് കൊടുക്കുക, ആ ഫോം അങ്ങ് പറഞ്ഞു പൊങ്ങി വരുന്നതല്ല, ഇത് നേരെ മുഖത്ത് അങ്ങ് ഒരു 2 to 5 minutes ഇട്ട് അങ്ങ് ശരിക്കും അങ്ങ് റബ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഡെഡ് സ്കിൻസ് ഒക്കെ നിങ്ങൾ പൊങ്ങി വരും. അങ്ങനെ വെള്ളം കൊണ്ട് ശരിക്കും മോം വാഷ് ചെയ്യുക, ഡ്രൈ ഇറ്റ് ഓഫ്, കം ബാക്ക് ആൻഡ് ഗോസ് ടു സ്റ്റെപ്പ് നമ്പർ 2, ആലോവേര പീൽ ഓഫ് ജെൽ മാസ്ക്. മറ്റേ ഇത് യൂസ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. ഫേസിൽ കംപ്ലീറ്റ്ലി അങ്ങ് തേച്ച് പിടിപ്പിച്ചാൽ മാത്രം മതി. പിന്നെ ഒരു 15 to 20 minutes നിങ്ങൾ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് പീൽ ഓഫ് ചെയ്ത് കളയുക. നേരത്തെ ഞാൻ പറഞ്ഞാൽ ഇത് യൂസ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. ഈ പീൽ ഓഫ് മാസ്കിന് ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സെൽസും ഹിഡൻ ഇമ്പ്യൂരിറ്റീസും വളരെ ഈസി ആയിട്ട് ഇത് റിമൂവ് ചെയ്യും. അത് മാത്രമല്ല ബ്ലാക്ക് ഹെഡ്സും കൂടി ഇത് റിമൂവ് ചെയ്യും. സോ ദാറ്റ് നമ്മുടെ സ്കിന്നിന്റെ ഓവറോൾ ഗ്ലോനെസ് കൂട്ടാൻ ഇത് വളരെ ഹെൽപ്പ് ചെയ്യും. സോ 15 to 20 minutes കഴിഞ്ഞ് നമ്മുടെ സ്കിന്നിന് വളരെ ഈസി ആയിട്ട് പീൽ ഓഫ് ചെയ്തെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് വാഷ് ഇറ്റ് ഓഫ് വിത്ത് നോർമൽ വാട്ടർ. സോ തേർഡ് സ്റ്റെപ്പ്, ആലോവേര മൾട്ടിവിറ്റാമിൻ ഫേസ് ക്രീം. ഈ മൾട്ടിവിറ്റാമിൻ ഫേസ് ക്രീമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇറ്റ്സ് റിയലി ഈസി ടു യൂസ്. അത് മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ ഇത് ഫാസ്റ്റ് അബ്സോർബിംഗ് ആണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഗൈസ്, ഇറ്റ്സ് നോട്ട് സ്റ്റിക്കി ഓർ ഗ്രീസി. പക്ഷേ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് റെഡ്യൂസസ് സൈൻസ് ഓഫ് ഏജിംഗ് ആൻഡ് ഇംപ്രൂവ്സ് സ്കിൻ ടോൺ. അതായത് ഓവറോൾ സ്കിൻ റിപ്പയർ. പിന്നെ ഏത് ടൈപ്പ് ഓഫ് സ്കിന്നിന് ഇത് സൂട്ടബിൾ ആണ്. പിന്നെ മറ്റേ ആലോവേരയുടെ രണ്ട് പാക്ക് കൂടിയുണ്ട്. ഈ പേര് സജസ്റ്റ് ചെയ്യുന്നത് സ്ലീപ്പിംഗ് പാക്കും പിന്നെ ഹൈഡ്രേറ്റിംഗ് ആഫ്റ്റർ സൺ സൂത്തിങ് ജെല്ലും. ഈ സ്ലീപ്പിംഗ് പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ നൈറ്റ് സാധനം യൂസ് ചെയ്യുക, നമ്മുടെ സ്കിന്നിന് ശരിക്കും റിജുവിനേറ്റ് ചെയ്ത് നല്ല റിക്കവർ ആക്കി എടുക്കാൻ പറ്റും. ഈ ഹൈഡ്രേറ്റിംഗ് ആഫ്റ്റർ സൺ ജെൽ എപ്പോൾ യൂസ് ചെയ്യുന്ന വെച്ചാൽ ഗൈസ്, നമ്മൾ വെയിൽ കൊണ്ട് പണ്ടാറടങ്ങി വീട്ടിൽ വന്ന് കയറുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്ന് സൂതം ചെയ്യാനും ഹൈഡ്രേറ്റ് ചെയ്യാനും ഇത് യൂസ് ചെയ്യാൻ പറ്റും. വാവിൻ്റെ എല്ലാ പ്രോഡക്ട്സിനെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഗൈസ്, വാവിൻ്റെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്, ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ ഗൈസ്. അത് മാത്രമല്ല വാവിൻ്റെ ഈ QR കോഡ് ഉണ്ടോ, ഈ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ വാവിൻ്റെ സൈറ്റിൽ പോയി ഈ പ്രോഡക്റ്റ് ഒതന്റിക് ആണോ എന്ന് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ വാവിൻ്റെ ഈ അലവര പാക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ ഗൈസ്, ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു നിക് വ്ലോഗ്സ്. മച്ച പറയ എന്തുണ്ട് വിശേഷം ഗൈസ്? അപ്പോൾ ദേ നമ്മളെ ഗോസ്റ്റ് കൂട്ടന് ഭയങ്കര പരാതി. ഇവന് എന്താ പറയുക, ബാറ്ററി ഡ്രെയിൻ ആവുന്നു, അങ്ങനത്തെ റൈഡിന് കൊണ്ടുപോകുന്നില്ല, എന്തൊക്കെ ഭയങ്കര പരാതി വന്നപ്പോഴത്തെ ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഏതായാലും നമ്മുടെ ഹെൽമെറ്റൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ ടൈമായി. ഇത് ബൈ ദ വേ ഗൈസ്, BMW എടുത്തപ്പോൾ കിട്ടിയ ഒരു THS-ൻ്റെ ഒരു ഹെൽമെറ്റ്, THS. സോ ആ ഹെൽമെറ്റ് നമ്മളിന്ന് അപ്ഗ്രേഡ് ചെയ്ത് വേറെ ലെവൽ സാധനമാക്കാൻ പോകണം. പക്ഷേ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉള്ള സ്ഥലത്ത് തന്നെ, നമ്മുടെ സ്വന്തം കോട്ടയത്തോട്ടാണ് വരുന്നത്. അതായത് ഒരു കിടിലം ഷോപ്പ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. സോ നമ്മൾ അത്ര ഗവേഷണം നടത്തിയില്ല, ബട്ട് സ്റ്റിൽ നോൺ അവരുടെ കളക്ഷൻസ് കണ്ടപ്പോൾ എനിക്ക്. സോ ഗൈസ്, ലെറ്റ്സ് ഗോ ഫോർ എ റൈഡ്. മോട്ടോ വ്ലോഗ് സ്റ്റാർട്ട്സ് നൗ. യാ ബോയ്, നമ്മുടെ ഫാസ്റ്റ് അന്നത്തെ ചാർജിന് ശേഷം യാ സ്റ്റേബിൾ ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. റെഡി അല്ലടാ, ഓക്കെ അല്ലേ ഗൈസ്? ഒന്ന് ലൈക്ക് അടിച്ചേ കേട്ടോ, ഇടക്കിടക്ക് റിമൈൻഡ് അടിക്കണം, അല്ലെങ്കിൽ ശരിയാകത്തില്ല. അയ്യോ, ഇപ്പൊ പണി കിട്ടേ, ഇപ്പൊ ലൈക്ക് അടിച്ചതന്നെ. നട്ടു ഉച്ചക്കാർ സുഹൃത്തുക്കൾ, നമ്മൾ പോകുന്നത് ഇപ്പം ഏകദേശം അല്ലേ 12:59, അതായത് 1 മണിയായിക്കൊണ്ട്. 1 മണിക്കാണ് നമ്മൾ പെട്ടെന്നൊരു ബോധതയുണ്ടായി, നമുക്ക് റൈഡിന് പോവാം, അതും നമ്മുടെ സ്വന്തം കോട്ടയത്തോട്ട് പോവാം എന്ന് പറഞ്ഞത്. നല്ല കിടിലം റോഡല്ലേ ഗൈസ്? എൻ്റെ വീട്ടിലോട്ട് ആരെങ്കിലും മച്ചമ്മര് വരുവാണെങ്കിൽ ഈ റോഡാണ് ലാൻഡ് മാർക്ക് കേട്ടോ, വർഷങ്ങളായിട്ട് കിടക്കുന്ന റോഡാണിക്കിടെ ലാൻഡ് മാർക്ക്, ഓഫ് റോഡ് ലാൻഡ് മാർക്ക്. ആ ശരിയാ ഗൈസ്, ബൈ ദ വേ നമ്മളൊരു നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്കും കണ്ണൂർ കോഴിക്കോട് മലപ്പുറം റൂട്ട് ചെയ്തിട്ട് വരുന്നുണ്ട്. സോ ഇതൊരു തീരുമാനിച്ചല്ല. ഇവനെന്താണ് ഈ പണി തരുന്നത്? എൻ്റെ സ്ലോ സ്പീഡ് കുറഞ്ഞിട്ടാണോ? പരിചയമുള്ള വണ്ടിയാണല്ലോ. എടാ, നിക് ബ്ലോക്സിന് വണ്ടിയല്ലേ? ആഹാ, നല്ല പരിചയമുള്ള വണ്ടി. എവിടെ? ഹലോ,
നമ്മുടെ ഡാഡി ഇവിടെ തന്നെ ഉണ്ട്. ഡാഡി രണ്ടു ദിവസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഡാഡി ക്യാമറ ഇതാ നോക്കണ്ടേ, ക്യാമറ ഇതാണ്. ഹലോ ഹലോ മൈ ബ്യൂട്ടിഫുൾ മമ്മി, പുതിയ മാസ്കോ മമ്മി? പുതിയ വള ഇത് എന്താണ് മമ്മി? മാസ്ക് ഒക്കെ പൊളിപ്പറാണ്. ഇത് എന്താണ് കിടിലെ മാസ്ക് ആണല്ല. എന്റെ വണ്ടി ഇട്ട് കറക്കുവാണല്ലേ. ഇപ്പൊ നിക്ലോസ് ഗൈസ്, നിക്ലോസ് ആണ് കൈ അടങ്ങി വെച്ച സമയത്ത് മമ്മീൻ്റെ അടിയൊക്കെ അരിങ്ങ കേട്ടാ. ഞാൻ കോട്ടയം വരെ പോവാ. കോട്ടയം, കോട്ടയത്ത് പുതിയ ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ തണ്ണീർ മുക്കം വണ്ടിലെത്തിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല കാറ്റ് എവിടെ നിന്നൊക്കെ അടിക്കുന്നുണ്ട്. പൊളിയല്ല ാണ്. ഒരു കിടിലൻ ഹെൽമെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. വേറെ കുറെ ആക്സിഡന്റ് ഉണ്ടോ? പക്ഷെ എനിക്ക് ആ എന്താ പറയാ, ആ കട അത്ര കോപ്പറേറ്റീവായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ അധികം സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. പിന്നെ സഞ്ജു ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സഞ്ജു ഒക്കെ ഹോളി അടിച്ചു വിളിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവര് എല്ലാം കഴിഞ്ഞ് എന്ന് പറയുന്നുണ്ട്. എന്നാലും അവൻ എന്നെ സ്നേഹത്തോട് വിളിക്കുമ്പോൾ എന്തോ ഒരു ഇത്, അവനങ്ങനെ സ്നേഹത്തോട് വിളിക്കുമ്പോൾ സൂക്ഷിക്കണം. സ്നേഹത്തോടെ വിളിച്ചവനാണ്, എന്തോ പണി തരാനാണെന്നോ ചെറിയൊരു സംശയം ഇല്ലാതില്ല. അതുകൊണ്ടാണ് ഞാൻ ഗോപ്രോ ഓൺ ചെയ്ത്. ചെയ്തില്ലല്ലേ? ആ ഓക്കെ, ഉള്ളിലോട്ട് അങ്ങ് ഇടിച്ച് കയറ്റാം. വണ്ടി കാണുന്നില്ലല്ലോ അവൻ്റെ. ആ കഴിഞ്ഞിരിക്കല്ലേ. എടാ പൊടിയുണ്ടാ, പൊടിയുണ്ടാ. അയ്യോ എറിയുന്നു, എറിയുന്നു പട്ടി. അയ്യോ എന്നെ കൊന്ന്. കള്ള പന്നി, ഞാൻ അപ്പോഴും സംശയിച്ചിട്ടാ. എടാ എടാ ഇവിടെ ഓടി ഇല്ല നമുക്ക്. എടി എടി അല പോയി. എടാ എനിക്കൊന്നും കാണുന്നില്ല. പോയിട്ട് കണ്ടിവിട്. എടീ കറക്റ്റ് ആ ഊട്ടത്തിന് ഇട്ടല്ലേ. ഹോളി ആഘോഷിച്ചതാണ്. നമ്മുടെ ഗോസ്റ്റ് ഫുൾ ഓൾ കളർ ആയിരിക്കുകയാണ്. എടാ ഞാൻ ചെക്കന്മാരോട് പറയുന്നുണ്ടായിരുന്നു, നീ സ്നേഹത്തോടെ വിളിക്കുമ്പോ അതിൽ എന്തോ ഉണ്ടത്. പക്ഷെ ഉമ്മാര് പടി ഒരു ഇതിന്റെ അത്തോടെ കളിക്കിട്ടുണ്ടടാ. ഗൈസ് നിങ്ങൾ കുടിച്ചോ, മഞ്ഞ കളർ അടിച്ചു വെച്ചിരിക്കുന്നത്. എനിവേസ് ഗൈസ്, എടി നിന്റെ പല്ലവര് സാധനം, നിന്റെ പല്ലവര് എടാ എന്റെ കണ്ണിരിക്കുന്ന കണ്ണ്, എന്റെ കണ്ണിനകത്തുണ്ടോ? അതിനകത്ത് എന്റെ ഇതുണ്ട്, കളറുണ്ട്. ആ ഇത് ഇവനാണ് എറിച്ചിരിക്കുന്നത്. എന്റെ മോനെ ഇവനാണ് എറിച്ചിരിക്കുന്നത്. നേരെ സിബിഐയിൽ മറ്റേ തലയിൽ തെക്കിട്ട് വരുന്നില്ല. കിടിലായിട്ടടാ, കിടില എന്റെ മോനെ. വിഷയം കളറായില്ല മൊത്തത്തിൽ. എന്റെ കണ്ണ്, കണ്ണ് നോക്കി, എന്റെ കണ്ണ് നോക്കി, കണ്ണിന്റെ ആദ്യം കളറായി. ഇത് ക്ലീൻ ചെയ്യും. ഇനി മമ്മി കേറ്റു ഉടുപ്പങ്ങ് കളഞ്ഞേക്ക. ഞങ്ങളെ കണ്ടില്ലേ, എല്ലാ കൂതറായിട്ടല്ലോ നിൽക്കണ, മനസ്സിലായില്ലേ? ഇതാണ് കാര്യം. ഞങ്ങളെല്ലാം വീട്ടിലിരിക്കണ കൂതറായിട്ടും കൂതറ ചെരുപ്പൊക്കെ ഇട്ടാണ് വന്നിരിക്കണത്. നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നോക്കി നമ്മുടെ ഗോസ്റ്റ് കർത്താവ്, ഇന്നലെ ഞാൻ കഴിപ്പിച്ചതേ ഉള്ളൂ. പൊടിയേറാത്ത ഒരു ഇഞ്ച് സ്ഥലം പോലും ഇല്ല. നമ്മുടെ ക്യാമറ, ക്യാമറയുടെ അവസ്ഥ നോക്കി. അത് മോട്ടിവേഷൻ ആയി പോയല്ലോ. ഓ ഗൈസ്, ക്യാമറയുടെ എല്ലാ മുക്കും മൂലയിലും സാധനം കയറുന്നുണ്ട്. ഈ സാധനം ഓണാവോ ഇല്ലേ നിങ്ങൾ കണ്ടറിയാം. ഓ ഒന്നും തെളിയുന്നില്ല പുല്ല്. ക്യാപ്പിട്ടിരിക്കുന്നതാണ്. ലെൻസിനകത്തൊക്കെ നല്ല ശരിക്കും ഗൈസ് നോക്ക്.
ദിഗംബരനെ കണ്ടോ? ദിഗംബര എവിടെ? അവന്റെ കണ്ടല് പോകില്, എല്ലാ ഹോട്ടലിലും കടിച്ച് കയറ്റിട്ടുണ്ടോ അവര്? ഇത് എത്ര തേച്ചിട്ടും കുളിച്ചിട്ട് ഒരു രക്ഷയില്ല, പോകുന്നേ ഇല്ല. ഇതിന്റെ അർത്ഥം എന്താണ്? ഈ സാധനത്തിലെ കെമിക്കൽ ഉണ്ട്, കെമിക്കൽ പിടിച്ച് ബോണ്ട് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഷർട്ടിൻ്റെ ഒക്കെ കോലം എന്താവുന്ന ഒരു പിടുത്തില്ല. ഏതായാലും ഒരു കാര്യത്തിൽ സന്തോഷം, സഞ്ജുവിൻ്റെ ഒക്കെ കോലം കണ്ടില്ലാതോ, കറുത്ത് കരിമാക്കാരെ പോലെ ഇരിക്കുകയാണ്. ആ കളറ് ഇനി പോകത്തില്ല, ഒരു രണ്ട് ദിവസമെങ്കിൽ കാറത്തില്ല. അവന് എന്താ ഫ്യൂറഡായിലേക്ക് മുങ്ങി കിടക്കാം. ഹാപ്പി ഹോളി മമ്മി പറയൂ. മമ്മി വന്നാണ്ട് നല്ല കലിപ്പ എടുത്ത് കാണിച്ച എന്ത് കോലാന്നാണ് മമ്മി. ഹോളി, ദാറ്റ്സ് ദ സ്പിരിറ്റ് ഓഫ് ഹോളി. അതാണ് അതാണ്, പിന്നെ അല്ല തിരിച്ചറിയരുത്, തിരിച്ചറിയരുത്. ഇഷ്ടപ്പെട്ടില്ല അമ്മക്ക്? അത്യാവശ്യം നല്ല യുണീക്ക് ആണ്, ഫ്ലൂറസെന്റ് കളർ ആണ് കേട്ടോ. ഇതെങ്ങനെയുണ്ട്? അത് ശരി, ഇത് ഞാൻ കണ്ടില്ല ഇപ്പോഴാണ്. ഇതാണ് എന്റെ കൂടെ വരുന്ന സാധനം. ഇത് മറ്റേ വരച്ചില്ലൊന്നും വീഴത്തില്ല എന്നൊക്കെ പറയുന്നു, അറിയില്ല. ഇത് കണ്ട കൂളിംഗ് ക്ലാസ് കണ്ട, ഇത് നെക്കുക, ഇത് നെക്കിക്കഴിഞ്ഞ് ഞാൻ കണ്ടോ ഇങ്ങനെ തുറയും. ഗൈസ് എവിടെയെങ്കിലും സ്പോട്ട് ചെയ്യണമെങ്കിൽ എന്നെ ഒന്ന് പിടിച്ചോടും. താഴെ ഒന്ന് കമന്റ്, ഇതെന്താ മമ്മിയുടെ കൊണ്ട്? ഇത് ബി റോൾ എടുത്തോണ്ടിരിക്കുകയാണ്. അടിപൊളി ഗൈസ്, താഴെ കമന്റ് അടിക്കുക കേട്ടോ, എങ്ങനെ ഉണ്ടെന്ന് സാധനം. പോളി സാധനമല്ലേ. ഓ ഇതേ ഇവിടെ ഇതും ഉണ്ട് കേട്ടോ, ഇത് ഉണ്ടാവാ. ഇതാണ് എം ടിയുടെ ഹെൽമെറ്റ്, കൊള്ളാം. ഞങ്ങൾ കണ്ടില്ല, ഇതാണ് അവസ്ഥ. നമ്മുടെ കളറൊക്കെ തേച്ചിട്ട് കുളിച്ചിട്ട് പോകുന്നില്ല. ഹെൽമെറ്റ് ഞാൻ കുറച്ചൊരു സാധനങ്ങൾ എടുക്കണമെന്നുണ്ടെന്ന്, പക്ഷേ സ്റ്റിൽ ഓൺ, ഞാൻ പ്രിപ്പയർഡ് അല്ലാന്ന് പോയത്. നമ്മൾ ഇനിയും നമ്മുടെ വണ്ടി തൃശ്ശൂർ വെച്ചിട്ട് മോഡിഫൈ ചെയ്യണം, നമ്മൾ സ്മോക്കിനടുത്ത് പോയി മോഡിഫൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ബട്ട് വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് റിസോഴ്സസ്. കറക്റ്റ് ഈ ബി എം ഡബ്ല്യുവിൻ്റെ കുറച്ച് ആക്സസറീസും പാർട്സും വരുന്നുണ്ട്, അത് ഓർഡർ ചെയ്തിരുന്നു. സോ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ അങ്ങ് ചെയ്യാം. ഏതായാലും ഈ ഹെൽമെറ്റ് ഇപ്പോൾ വണ്ടി എടുത്തുപോയിട്ട് എനിക്കൊരു ഹെൽമെറ്റ് എടുക്കണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇതുവരെ ടൈം ഇല്ല. ടുഡേ വാസ് ദ ഡേ ഗൈസ്. ബൈ ദ വേ ഗൈസ്, നമ്മൾ ആ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പുതിയ അക്കൗണ്ടുണ്ട്, താഴെ കൊടുത്തിട്ടുണ്ട്, പുതിയ അക്കൗണ്ടാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. ആൻഡ് ഓൾവേസ് ഗൈസ്, നമ്മുടെ കിടുക്കാച്ചി മാരക കുറച്ച് വീഡിയോസ് അണിയറയിലുണ്ട്, എല്ലാവരും സപ്പോർട്ട് വേണം. ഈ നെക്സ്റ്റ് വീക്ക് തന്നെ, ഈ ആഴ്ച തന്നെ നമ്മളത് അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ. സോ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ആസ് ഓൾവേസ് ഗൈസ്, വൺ ലൈഫ് വൺ ഷോട്ട്. ബൈ ഗൈസ്.